ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് ഒരു അറേബ്യൻ ഡെസേർട്ടായ ജെറീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളോ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറേബ്യൻ ഡെസേർട്ടാണ് ഇത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഇത് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. അതൊരു 3 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. പിന്നെ ആവശ്യത്തിന് ചിക്കൻ, ഇത്രയും ചിക്കനാണ് കേട്ടോ, ഇത്രയും നുറുക്ക് ഗോതമ്പിലേക്ക് വേണ്ടത്. നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് അതിലേക്കായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നേരത്തെ എടുത്ത് വെച്ച പൊടികളെല്ലാം അതിലേക്കായി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടിൻ്റെ ആവശ്യമില്ല കേട്ടോ. അറബ് നാട്ടുകളിലൊന്നും മുളക് പൊടി ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പൊടികളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്കായി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ നുറുക്ക് ഗോതമ്പ് അതിലേക്കായി ചേർത്ത് കൊടുക്കാം. 3 മണിക്കൂറിന് ശേഷം നമുക്കരി വൃത്തിയാക്കിയെടുത്ത നുറുക്ക് ഗോതമ്പാണ് അത്. അവസാനമാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുക്കർ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് 3 വിസിലിനോട് കൂടി തന്നെ നമുക്കിത് റെഡി ആയിക്കിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ അറേബ്യൻ ഡെസേർട്ടായ ചെറീസോടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.